പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാ സൺഡേയിലും നമ്മൾ കമന്റുകൾക്ക് മറുപടി കൊടുക്കാറുണ്ട്. അതേപോലെ ഇന്ന് നമ്മളിവിടെ കുറെ കമന്റുകൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഒരു 10 കമന്റുകളോളം ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. ആ കമന്റുകൾക്കുള്ള മറുപടിയാണ് കൊടുക്കുന്നത്. ഓരോ കമന്റുകളായിട്ട് നമുക്ക് നോക്കാം ആരൊക്കെയാണ് കമന്റ് ചെയ്തിരിക്കുന്നത്, എന്തൊക്കെ സംശയങ്ങളാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നതെന്ന്. ആദ്യത്തെ കമന്റ് എഫ് പി കട്ട്സ് ആണ് ചെയ്തിരിക്കുന്നത്. ഈ രമണനെ ഒന്ന് കരകയറ്റി തരൂ, തിരിച്ചും കട്ട സപ്പോർട്ട് ഉണ്ടാവും, രമണനെ ആരെങ്കിലും ഒന്ന് കരകയറ്റി കൊടുക്കണം. ഇങ്ങനെയുള്ള കമന്റുകൾ ഇഷ്ടം പോലെ കമന്റ് സെക്ഷനിൽ നമുക്ക് സാധാരണയായിട്ട് കാണാൻ പറ്റുന്നതാണ്. അടുത്ത കമന്റ് ശിവാനി പാർവതിയാണ് ഇട്ടിരിക്കുന്നത്. ഹലോ ബ്രദർ, നിങ്ങൾ നിങ്ങളുടെ ചാനൽ പ്രൊമോട്ട് ചെയ്യാൻ കഴിയുന്ന ക്വസ്റ്റ്യൻസിന് മാത്രം ആൻസർ ചെയ്തു അസലായി. ഞാൻ എത്രയോ പ്രാവശ്യം എന്റെ സംശയങ്ങൾ നിങ്ങളോട് ചോദിച്ചു, പല ഐഡിയിൽ നിന്നും നോ റെസ്പോൺസ്. ഇതിലെങ്കിലും എന്റെ സംശയങ്ങൾക്കുള്ള മറുപടി കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു, അതും ഇല്ല. ഓക്കെ, എന്തായാലും ഈ ഒരു കമന്റില് നമ്മുടെ ശിവാനി പാർവതി സംശയം എന്താണെന്നൊന്നും പറഞ്ഞിട്ടില്ല. പുള്ളിക്കാരി ഒരുപാട് കമന്റുകളിലൂടെ സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതിന് മറുപടി കൊടുക്കാൻ പറ്റിയില്ല. ഒരുപക്ഷെ ഇങ്ങനെ കമന്റുകൾ ഒരുപാട് വരുന്നതുകൊണ്ട് മിസ്സായി പോകുന്നതാണ്, കാണാതെ പോകുന്നതാണ്. എന്നാലും ഞാൻ കണ്ട കമന്റിൽ പുള്ളിക്കാരി സംശയം ചോദിച്ചിട്ടുമില്ല. നമുക്ക് അടുത്ത കമന്റിലേക്ക് പോകാം. സെറിയ അമ്മൂസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ചേട്ടൻ കല്യാണം കഴിച്ചതാണോ, കുട്ടികളുണ്ടോ? കല്യാണം കഴിച്ചതാണ്, കുട്ടികളും ഉണ്ട്. അടുത്ത കമന്റ് യു ആൻഡ് മീ കിച്ചൻ, നമ്മുടെ തന്നെ രണ്ടു ചാനലിൽ ഒരേ വീഡിയോ ഇടാമോ? പറ്റത്തില്ല. നമ്മൾ ഒരു ചാനൽ അപ്ലോഡ് ചെയ്ത വീഡിയോ മറ്റൊരു ചാനൽ ഉണ്ടാക്കി വീണ്ടും അത് റീ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ റീയൂസ്ഡ് കണ്ടന്റ് ആയിട്ട് മാറും. അപ്പം അങ്ങനെ ഒരു പ്രശ്നം ഉള്ളത് കൊണ്ട് നമ്മൾ ഒരേ കണ്ടന്റ് തന്നെ റിപ്പീറ്റഡ് ആയിട്ട് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാനായിട്ട് പാടില്ല. അത് നമ്മുടെ സ്വന്തം കണ്ടന്റ് ആണെങ്കിൽ പോലും യൂട്യൂബ് അത് കണ്ടുപിടിച്ചിട്ട് റീയൂസ്ഡ് കണ്ടന്റ് ആക്കി മാറ്റും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ മോണിറ്റൈസേഷൻ ഒന്നും നമുക്ക് കിട്ടത്തില്ല. ആ ഒരു കാര്യം ഓർത്ത് വെച്ചേക്കുക. ഷാഹിൽ സോങ്സ് ആൻഡ് വീഡിയോസ്, പെട്ടെന്ന് റീച്ചിൽ എത്താൻ എന്ത് ചെയ്യണം? പെട്ടെന്ന് റീച്ചിൽ എത്താനായിട്ട് പ്രത്യേകിച്ച് മാർഗങ്ങളൊന്നുമില്ല. എന്താ പറയുക, എല്ലാ വീഡിയോകളിലും നമ്മൾ പറയാനുള്ളത് പോലെ നല്ല വീഡിയോകൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സമയമാകുമ്പം നമ്മൾ തന്നെത്താൻ റീച്ചിലെത്തിക്കോളും. അടുത്ത കമന്റ് ജിതൂസ് ഫിഷിംഗ് ബ്ലോഗ് ആണ് ഇട്ടിരിക്കുന്നത്. ഷിജോ ചേട്ടാ, ഫിഷിംഗ് ഒരാൾ പിടിച്ചതുപോലത്തെ മീന നമ്മ പിടിച്ചു വീഡിയോ ഇട്ടാൽ വീഡിയോ റിമൂവ് ആകുമോ? അതായത് റീയൂസ്ഡ് കണ്ടന്റ് വരുമോന്നാണ് പുള്ളി ചോദിച്ചിരിക്കുന്നത്. അതായത് ഒരാൾ പിടിച്ച മീനെ അതേപോലത്തെ മീനെ പിടിക്കുന്ന വീഡിയോ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ റീയൂസ്ഡ് കണ്ടന്റ് വരും. വളരെ ഫണ്ണി ആയിട്ടുള്ളൊരു കമന്റാണ് പുള്ളിക്കാരൻ ഇട്ടിരുന്നത്. അടുത്ത കമന്റ് ലുഹ്ല വിഷൻ ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ചേട്ടാ, യൂട്യൂബ് ചാനലിന്റെ നെയിം ഇടയ്ക്കിടെ മാറ്റിയാൽ പ്രശ്നമുണ്ടോ എന്ന്. യൂട്യൂബ് ചാനലിന്റെ നെയിം എന്തിനാണ് ഇടയ്ക്കിടയ്ക്ക് മാറ്റുന്നത്? നമ്മൾ നമ്മുടെ പേര് മാറ്റാറുണ്ടോ? നമ്മളൊരു പേരിട്ട് കഴിഞ്ഞാൽ ആ പേരല്ലേ മരിക്കുന്ന പേര് ഉണ്ടാകുക? നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മാറ്റത്തില്ലോ. അതെന്താണ്, നമ്മുടെ ഒരു ഐഡന്റിറ്റി എന്ന് പറയുന്നത് നമ്മുടെ പേരാണ്. നമ്മുടെ പേര് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മാറ്റിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മൾ ഏത് പേരിൽ വിളിക്കണം എങ്ങനെ മനസ്സിലാക്കണമെന്ന് തന്നെ മറ്റുള്ളവർക്ക് സംശയം തോന്നും. അതുകൊണ്ട് നമ്മുടെ പേര് എന്ന് പറയുന്നത് അതിപ്പോൾ ചാനലിനായാലും അവർ കടയ്ക്കായാലും വീടിനായാലും ഒക്കെ തന്നെ നമ്മൾ ഒരു പേരിട്ട് കഴിഞ്ഞാൽ അത് എപ്പോഴും മാറ്റായിരിക്കുന്നതല്ലേ നല്ലത്. അങ്ങനെ മാറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ നമ്മളെ ഫോളോ ചെയ്യുന്നവരാകപ്പാടെ കൺഫ്യൂസ്ഡ് ആകും, ഏത് പേരിലാണ് ഈ ചാനൽ എന്നുള്ളത് തന്നെ മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം വരും. അതുകൊണ്ട് യൂട്യൂബ് ചാനലിൻ്റെ മറ്റും പേരുകൾ എപ്പോഴും ഇപ്പം മാറ്റി കളിക്കാതിരിക്കുക. അടുത്തത് മെർജ് കളർ ആൻഡ് ക്രാഫ്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ആദ്യം ഞാൻ ഒന്നരാടം ദിവസം വീഡിയോ ഇട്ടു, പക്ഷേ നല്ല വീഡിയോ ചെയ്യാൻ പറ്റിയില്ല. ഇപ്പോൾ ആഴ്ചയിൽ രണ്ട് വീഡിയോ ആക്കി. നേരത്തെ പറഞ്ഞിരുന്നു എല്ലാ ദിവസവും വീഡിയോ ഇട്ടാൻ പറ്റുകയാണെങ്കിൽ നല്ലതാണെന്ന്. എനിക്ക് നോ രക്ഷ. അതായത് പുള്ളിക്ക് ദിവസവും വീഡിയോ ഇടാൻ പറ്റത്തില്ല, ആഴ്ചയിൽ രണ്ട് വീഡിയോ ഇടുന്നുണ്ട്, കുഴപ്പമുണ്ടോന്നാണ് പുള്ളി ഉദ്ദേശിച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു കുഴപ്പമില്ല, നമുക്ക് എത്ര വീഡിയോകൾ ഇടാനുള്ള ഒരു സൗകര്യമുണ്ട്, അത്രയും മാത്രം ഇട്ടാൽ മതി. നിങ്ങൾക്ക് ഒരു വീഡിയോ ഇടാനുള്ള സൗകര്യമേ ഉള്ളെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു വീഡിയോ ഇട്ടാൽ മതി. ഈ ദിവസവും രണ്ടും മൂന്നും നാലും വീഡിയോ ഇടണമെന്നും പറഞ്ഞ് ടെൻഷൻ അടിച്ചിട്ട് വെപ്രാളം കാണിക്കേണ്ട കാര്യമൊന്നുമില്ല. ഓരോ വീഡിയോ ഇടുക, ആഴ്ചയിൽ രണ്ട് വീഡിയോ ഇടാൻ പറ്റുമോ അങ്ങനെ ഇടുക. അതായത് ഓരോരുത്തരുടെ സൗകര്യത്തിനനുസരിച്ചാണ് ഈ സംഭവങ്ങൾ ചെയ്യേണ്ടത്. അല്ലാതെ മറ്റൊരാൾ രണ്ട് വീഡിയോ ദിവസവും ഇടുന്നു, അല്ലെങ്കിൽ വേറൊരാൾ നാല് വീഡിയോ ഇടുന്നെന്ന് പറഞ്ഞ് നമ്മൾ അങ്ങനെ ചെയ്യണമെന്നൊന്നുമില്ല. നമ്മുടെ സൗകര്യം എങ്ങനെയാണോ അതിനനുസരിച്ച് ചെയ്യുക. കൺസിസ്റ്റൻസി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളിപ്പോൾ ആഴ്ചയിൽ രണ്ട് വീഡിയോ ഉള്ളെങ്കിൽ ആ രണ്ട് വീഡിയോ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ഇടാനായിട്ട് ശ്രമിക്കുക. ആഴ്ചയിൽ അഞ്ച് വീഡിയോ ഇടുന്നവർ അഞ്ച് വീഡിയോ കറക്റ്റായിട്ട് ഇടുക. ദിവസവും ഓരോ വീഡിയോകളാണെങ്കിൽ നിങ്ങൾ ആ ഓരോ വീഡിയോകൾ അതാത് സമയങ്ങളിൽ കറക്റ്റായിട്ട് അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അല്ലാതെ ഇവിടെ വേറെ കാര്യങ്ങളൊന്നും കൂടുതൽ ചിന്തിക്കേണ്ടതായിട്ടില്ല. അടുത്ത കമന്റ് ഇട്ടിരിക്കുന്നത് ട്രിപ്പിംഗ് മേറ്റാണ്. കണ്ടിന്യൂസ് യൂട്യൂബിൽ വർക്ക് ചെയ്യാൻ പറ്റില്ല, കുടുംബം പട്ടിണിയായിപ്പോവും. വളരെ കറക്റ്റായിട്ടുള്ള കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പലരും ചെയ്യുന്ന പരിപാടി എന്ന് വെച്ചു കഴിഞ്ഞാൽ യൂട്യൂബിലോട്ട് വരുമ്പോൾ തന്നെ നമ്മുടെ കയ്യിലെ കാശുകളെ മൊത്തം കൊണ്ട് യൂട്യൂബിൽ കളഞ്ഞിട്ട് യൂട്യൂബിൽ നിന്ന് എന്തോ നേടാം എന്നുള്ള രീതിയിലാണ് യൂട്യൂബിലേക്ക് വരുന്നത്. അങ്ങനെ ഒരു കാരണവശാലും നിങ്ങൾ യൂട്യൂബിൽ ഇറങ്ങി പുറപ്പെടരുത്. നമ്മുടെ ജോലി അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള പൈസ ഇതൊക്കെ സേവ് ചെയ്തുകൊണ്ട് മാത്രമേ യൂട്യൂബിലേക്ക് വരാം. അല്ലാതെ കിട്ടുന്ന പൈസ മൊത്തം കൊണ്ട് യൂട്യൂബിൽ ഗാഡ്ജറ്റ്സ് മേടിച്ചും അക്സസറീസ് മേടിച്ചും തീർക്കാൻ പാടില്ല. അതാ എനിക്ക് പറയാനുള്ളൂ, നിങ്ങൾ യൂട്യൂബിൽ നിന്ന് എന്തെങ്കിലും ഉണ്ടാക്കാൻ തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്കൊരു നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ അടുക്കുന്നു എന്ന് തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോബൊക്കെ വിട്ടിട്ട് ഫുൾ ടൈം യൂട്യൂബിലേക്ക് വരാം. അല്ലാത്ത പക്ഷം നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾ യൂട്യൂബിന് വേണ്ടി ഈ പറയുന്ന രീതിയിൽ നിങ്ങളുടെ കയ്യിലെ പൈസ മൊത്തം കൊണ്ട് കളയരുത്. പലരും ചെയ്യുന്ന ഒരു പരിപാടിയാണ്, യൂട്യൂബിലോട്ട് വരുമ്പം തന്നെ ലക്ഷക്കണക്കിന് രൂപയുടെ ക്യാമറയും മൈക്കും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളങ്ങ് മേടിക്കും. എന്നിട്ട് എന്താണ് ചെയ്യുക, യൂട്യൂബിലൊന്നും ആകാനും പറ്റത്തില്ല. ഈ മേടിച്ച ക്യാമറയും
മൈക്കും ഈ കാര്യങ്ങളെല്ലാം വെറുതെ അവിടെ ഇരുന്ന് പൂത്തുപോകും. അപ്പം ആദ്യം നിങ്ങൾക്ക് പറ്റിയ പണിയാണോ യൂട്യൂബിൽ നിങ്ങൾ വന്നെന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ജോലിയൊക്കെ കളഞ്ഞിട്ട് ഇതിന്റെ പുറകെ ഇറങ്ങി പുറപ്പെടുക. അടുത്ത കമന്റ് ഇട്ടിരിക്കുന്നത് കയ്യിലെ കൂട്ടും നാവിലെ രുചിയുമാണ്. യൂട്യൂബിൽ ഫോൺ നമ്പർ വെരിഫൈ ചെയ്യുന്ന നമ്പർ ചേഞ്ച് ചെയ്യുന്ന വീഡിയോ ഇടുമോ? നമ്മൾ യൂട്യൂബിൽ ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്ത് അതിൽ കസ്റ്റം തമ്പനിയിലൊക്കെ നമുക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു നമ്പർ, മൊബൈൽ നമ്പറായി യൂട്യൂബ് ചാനൽ വെരിഫൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. ആ ഒരു മൊബൈൽ നമ്പർ പ്രാവശ്യം വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കസ്റ്റം തമ്പനിയിലുകൾ വീഡിയോയിൽ ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. അല്ലാത്ത പക്ഷം നമുക്ക് കസ്റ്റം തമ്പനിയിലുകൾ നമ്മുടെ വീഡിയോകളിൽ ഇടാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ പലരും കമൻറ്റുകളിലൂടെ ചോദിക്കുന്ന ഒരു കാര്യമാണ് കസ്റ്റം തമ്പനിയിൽ ഇടാൻ പറ്റുന്നില്ല, എന്താ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് യൂട്യൂബിൽ നമ്പർ വെരിഫൈ ചെയ്യേണ്ടതായിട്ടുണ്ട് ചാനലിൻ്റെ. ആ നമ്പർ വെരിഫൈ ചെയ്യുക. ഒരു പ്രാവശ്യം നമ്മൾ അത് വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും അത് നമുക്ക് ചേഞ്ച് ചെയ്യാനോ അല്ലെങ്കിൽ അവിടെ വേറെ നമ്പർ കൊടുക്കാനോ ഒന്നുമുള്ള ഓപ്ഷൻ ഇല്ല. ഒരു പ്രാവശ്യം നമ്മൾ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് നമ്പർ ചേഞ്ച് ചെയ്യേണ്ട ഒരു ആവശ്യം വരത്തുമില്ല. അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു ചോദിച്ചിരിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെരിഫൈ ചെയ്ത് നമ്പർ ചേഞ്ച് ചെയ്യാൻ പറ്റുമോ എന്നാണ്. അത് ചേഞ്ച് ചെയ്യേണ്ട കാര്യമേ ഇല്ല. ഒരു പ്രാവശ്യം നമ്മുടെ ചാനൽ വെരിഫൈ ആയിട്ടുണ്ടെങ്കിൽ പിന്നീട് നമ്മൾ അതിൽ കൂടുതൽ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ഇതിനോട് ചേർത്ത് മറ്റൊരു കാര്യം കൂടെ പറയാം. പലരും കമൻറ്റിലൂടെ ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ് നമ്പർ വെരിഫൈ ചെയ്തതിന് ശേഷവും കസ്റ്റം തമ്പനിയിൽ ആഡ് ചെയ്യാൻ പറ്റുന്നില്ല, എന്തോ ചെയ്യണമെന്ന്. അങ്ങനെയുള്ള കേസുകളിൽ നിങ്ങൾ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യുക, ഒന്നോ രണ്ടോ മൂന്നോ നാലോ ദിവസം ഒന്ന് വെയിറ്റ് ചെയ്യുക. ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ആ ഒരു സിസ്റ്റം അപ്ഡേറ്റ് ആയി വരികയും പിന്നീട് നിങ്ങൾക്ക് കസ്റ്റം തമ്പനിയിൽസ് ആഡ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. അടുത്ത കമൻറ്റ് ഇട്ടിരിക്കുന്നത് ഡിയോ ബ്ലോഗറാണ്. കോപ്പിറൈറ്റ് ക്ലെയിം റിമൂവ് ചെയ്താൽ ആ വീഡിയോയിൽ മോണിറ്റൈസേഷൻ എനേബിൾ ചെയ്യാൻ പറ്റുമോ? തീർച്ചയായിട്ടും കോപ്പിറൈറ്റ് ക്ലെയിം നിങ്ങളുടെ ചാനലിലെ നിങ്ങളുടെ വീഡിയോകളിൽ നിന്ന് മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് മോണിറ്റൈസേഷൻ എനേബിൾ ആയിട്ട് വരും. നിങ്ങൾക്ക് ഏണിങ്സ് കിട്ടുകയും ചെയ്യും. കോപ്പിറൈറ്റ് ക്ലെയിം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഏണിങ്സ് നിങ്ങൾക്ക് കിട്ടത്തില്ല, ലിമിറ്റഡ് ആഡ്സ് പോലെ ആയിപ്പോവും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. അടുത്ത വീഡിയോ വരാൻ പോകുന്നത് വീഡിയോ എഡിറ്റിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പഠിപ്പിച്ചിരുന്നത്. ഒരു ഫുൾ ട്യൂട്ടോറിയലാണ്, വീഡിയോ എഡിറ്റിംഗ് എങ്ങനെയാണ് ചെയ്യുന്നത്, വീഡിയോ എഡിറ്റിങ്ങിലെ കുറേ ട്രിക്സും ടിപ്സും കാര്യങ്ങളും എല്ലാം കൂടെ മിക്സ് ചെയ്തുകൊണ്ടുള്ള ഒരു വീഡിയോ ആണ്. തീർച്ചയായിട്ടും നിങ്ങൾ ആ വീഡിയോ കാണണം. ആ വീഡിയോ ഇന്ന് നാളെ പബ്ലിഷ് ചെയ്യും. പബ്ലിഷ് ചെയ്തതിന് ശേഷം ആ വീഡിയോയുടെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. മറക്കാതെ തന്നെ നിങ്ങൾ വീഡിയോ എഡിറ്റിംഗ് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ള കാര്യം ആ വീഡിയോ നോക്കി പഠിക്കുക. അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ ആ വീഡിയോയുടെ താഴെ കമൻറ്റുകളായിട്ടുകൂടെ അറിയിച്ചേക്കുക. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുള്ളവർ ലൈക്ക് ചെയ്യുക, ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.